ഇന്ന് 36-ാം ഞായർ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വേദഭാഗം. ലൂക്കോസ് 18 35 മുതൽ 43 വരെയുള്ള വേദഭാഗം. അവൻ എരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദുപുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്ന് അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവനടുക്ക് വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിലവൻ കാഴ്ച പ്രാപിച്ചു. ദൈവത്തെ മഹത്വീകരിച്ചും കണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. കുറിയെ എലൈസോൻ, കണ്ണു തുറക്കുന്ന വിശ്വാസം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. നോമ്പ് കാലത്തെ ഞായറാഴ്ചകളെല്ലാം തന്നെ സാധാരണക്കാരെയും അതീവ സങ്കടത്തിൽ അനുഭവിക്കുന്നവരെയും ബലഹീനരെയും ചൂഷിതരെയും എല്ലാം കൂട്ടിച്ചേർത്ത് ദൈവീക പദ്ധതിയിൽ പങ്കാളിത്തം നൽകുന്ന വിശ്വാസത്തിൻ്റെ നിർണായക നിമിഷങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന വേദഭാഗങ്ങളാണ് ഡിസൈസീവ് മൊമെൻറ്റ്സ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവും നിർവചനങ്ങളുമെല്ലാം ഈ സംഭവങ്ങളിലൂടെ വെളിപ്പെടുന്നുണ്ട്. അതിലേറ്റവും അവസാനത്തെ സംഭവമായി ചേർത്തിരിക്കുന്നത് ബർത്തിമായി എന്ന കുരുടനെ സൗഖ്യം നൽകുന്ന സംഭവമാണ്. തെരുവിൻ്റെ നിലവിളിക്ക് ചെവി കൊടുക്കുന്ന നസ്രായൻ്റെ മുൻഗണനാക്രമം എന്തെന്ന് വിശദീകരിക്കുന്ന ഒരു വേദഭാഗം കൂടിയാണിത്. വഴിയരികെ ഇരുന്ന് ഭിക്ഷ തിണ്ടുന്നവൻ ഒരിക്കൽ കണ്ണു കാണുന്നവനും ചിലപ്പോൾ ഉന്നതകുല ജാതനുമായിരുന്നിരിക്കണം. വിശ്വാസ പരിശീലനം ലഭിച്ചിട്ടുള്ളവരുമായിരുന്നിരിക്കണം. അല്ല എങ്കിൽ യേശുവിനെ ദാവീദുപുത്ര എന്ന് അഭിസംബോധന ചെയ്യുവാനോ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് യഹൂദൻ്റെ സാധാരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനോ അവന് കഴിഞ്ഞുമായിരുന്നില്ല. നഷ്ടസൗഭാഗ്യങ്ങളുടെ വേദനയിൽ തെരുവിൽ ആയിപ്പോയവനായിരിക്കാം ബർത്തിമായി. തിമായി എന്നതിൻ്റെ പിതാവിൻ്റെ പേരിൽ മാത്രം അറിയപ്പെടുവാൻ വിധിക്കപ്പെട്ടവൻ. നിശ്ചയമായും തിമായി അറിയപ്പെട്ടവനായിരുന്നിരിക്കണം. എന്നാൽ ചെകിടനും കുരുടനും മുടന്തനും മാനസിക വൈകല്യമുള്ളവനും ശാപമായും പാപകാരണമായും കണ്ടിരുന്നവനെ തെരുവിലേക്ക് മാറ്റുന്ന യഹൂദ സമൂഹത്തിൻ്റെ ക്രൂരതയുടെ ബാക്കിപത്രമാണ് ബർത്തിമായിയും. അടുത്ത ദിവസം ഡോൺ ബോസ്കോ സ്ഥാപനങ്ങളിലെ നടത്തിപ്പുകാരായ കത്തോലിക്ക വൈദികൾ ഒരാളിനോട് തെരുവിൽ അലയുന്ന കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തെന്ന് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് കേൾക്കുവാനിടയായി. മാതാപിതാക്കന്മാരുടെ അധാർമിക ജീവിതം, പരീക്ഷകളിലുണ്ടായ പരാജയം, ചെറിയ കൈപ്പിഴകൾ, മോഷണം പോലെ പിടിക്കപ്പെട്ട ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നത് മനസ്സിലായി. തെരുവിലെ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്ന ഡോൺ ബോസ്കോ പ്രസ്ഥാനം ഇന്ന് ലോകം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നു. തെരുവിൻ്റെ കരച്ചിൽ കേൾക്കാത്ത സഭയും സമൂഹവും ക്രിസ്തുവിന് ഇതരരായിത്തീരുമെന്ന് എപ്പോഴും നാം ഓർക്കണം. കരുണയ്ക്കായി യാചിക്കുന്ന കുട്ടികളെയും യുവജനങ്ങളെയും പുനരധിവസിപ്പിക്കുന്ന മുംബൈയിലുള്ള നമ്മുടെ നവോദയ പ്രസ്ഥാനത്തെ ഈ തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്. കൊച്ചിയിലെയും ചുറ്റുപാടുകളിലെയും തെരുവുകളിലെ കരച്ചിൽ കേട്ട് അവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന തെരുവോരം എന്ന സംഘടനയെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന മുരുകൻ എന്ന ഓട്ടോ ഡ്രൈവറെക്കുറിച്ചും കേൾക്കാത്ത മലയാളികൾ ചുരുക്കമാണല്ലോ. വഴിയരികിൽ ഇരുന്നു കൊണ്ട് മാനം വിൽക്കുന്ന സഹോദരിമാർ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. നമ്മുടെ രാജ്യത്തുമുണ്ട്, കേരളത്തിലുമുണ്ട്. വഴി മാറിപ്പോകുന്നതിനായല്ല, തെരുവുകളിലെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനാണ് കർത്താവ് ശ്രമിച്ചതെന്ന് നമുക്കറിയാം. തെരുവിലെ നിലവിളിയിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ ക്രിസ്തുവിൻ്റെ പ്രതികരണത്തിൽ നിലനിൽക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നസറേനായ യേശു കടന്നു പോകുന്നു എന്ന അറിവ് ഈ ബർത്തിമായി ശരിക്കും പ്രയോജനപ്പെടുത്തുന്നു. അവസരം തക്കത്തിൽ ഉപയോഗിക്കുന്നു. യേശു അവനു വേണ്ടി കൂടെയുള്ളവനാണെന്ന് അംഗീകരിച്ചു കൊടുക്കുവാൻ മുൻനിരയിലുണ്ടായിരുന്നവർക്ക് സാധിച്ചില്ല. അവർക്ക് സമ്മതവുമല്ലായിരുന്നു. യഹൂദന്മാരുടെ ദൈവസങ്കല്പത്തിൽ തന്നെ തുടർന്നിരുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശുവിനെ നിലവിളിക്കുന്നവൻ്റെ ദൈവമായല്ല, ചിരിക്കുന്നവൻ്റെയും ആഹ്ലാദിക്കുന്നവൻ്റെയും ദൈവമായി കാണുവാൻ മാത്രം സാധിച്ചിരുന്നുള്ളൂ. യേശു ചിരിച്ച് ഉല്ലസിക്കുന്നവരുടെ വീണ്ടെടുപ്പുകാരനല്ല, കരയുന്നവരുടെയും വിലപിക്കുന്നവരുടെയും ഉറ്റ സ്നേഹിതനാണെന്നും അവർക്ക് വേണ്ടി അവൻ നിൽക്കുന്നവനാണെന്നും വേണ്ടി വന്നാൽ വഴിമാറി യാത്ര ചെയ്യുന്നവനാണെന്നും മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. യേശുവിൻ്റെ സംരക്ഷണവും സൗകര്യങ്ങളും ഉറപ്പുവരുത്തുവാൻ കരയുന്നതിൻ്റെ വിലാപശബ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ശിഷ്യന്മാരുടെയും മുന്നടക്കുന്നവരുടെയും കൂട്ടം പരിശ്രമിക്കുകയാണ്. എന്നാൽ ഒരു പ്രതിരോധം എന്നവണ്ണം ബർത്തിമായി നിലവിളിച്ചുകൊണ്ടേയിരുന്നു.
യേശുവിൻ്റെ അടുക്കൽ വന്നവൻ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാഴ്ച കിട്ടണം എന്നതാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം ബോധവൽക്കരണത്തിൻ്റേത് മാത്രമല്ല മനസ്സലവിൻ്റെതും കാരുണ്യത്തിൻ്റെതും കൂടെയായിരുന്നു. മുൻനിരക്കാരുടെ പ്രതിലോമ ചിന്തകളെ അവഗണിച്ച് കർത്താവ് അവൻ്റെ വിശ്വാസത്തെ മാനിക്കുന്നു. വിശ്വാസത്തിൻ്റെ നിർണായക നിമിഷം അവൻ്റെ ഭാവിയെ തിരുത്തിക്കുറിച്ച നിർണായകമായ നിമിഷമായി മാറുകയാണ്. ഇറ്റ് ബിക്കെയിം എ ഡിസൈസീവ് മൊമെൻ്റ് ഓഫ് എ ട്രാൻസ്ഫോംഡ് ഫ്യൂച്ചർ. തെരുവോരങ്ങളിൽ കഴിയുന്ന എത്രയോ പേർ ക്രിസ്തു സ്നേഹത്തിൻ്റെ സ്പർശനത്താലും അനുഗ്രഹങ്ങളാലും അവരുടെ ജീവിതത്തിൻ്റെ ഭാവിയെ മാറ്റിമറിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ചോദ്യങ്ങൾ ഏറ്റവും ശരിയായ ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിയുത്തരം പറയുവാൻ അറിയാതെ ജീവിതത്തെ പറഞ്ഞവർ അറിയാതെ തന്നെ ജീവിതത്തെ മാറ്റിമറിച്ചവരായിത്തീർന്നു. തെറ്റായ ചോദ്യങ്ങൾ ഒരിക്കലും നമ്മുടെ കർത്താവ് ചോദിക്കാത്തത് കൊണ്ടാണ് തെറ്റായ ഉത്തരങ്ങൾ കൊടുക്കാതിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അത് നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ശരിയായ ചോദ്യം, ശരിയായ ഉത്തരം, അതിന് വൃത്തിയായി നൽകുന്ന തുടർ പ്രതികരണം, അതും ശരിയായിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചു. ദൈവത്തെ മഹത്വീകരിച്ചു കൊണ്ട് യേശുവിൻ്റെ യാത്രയിൽ അവനെ അനുഗമിച്ചു. അത് നന്ദിയുടെയും ഒരുമിച്ച് ഉള്ള സ്നേഹത്തിൻ്റെയും ഒരു പ്രകടനമായി മാറ്റപ്പെട്ടു. അതുമാത്രമല്ല, യഥാർത്ഥത്തിൽ ബർത്തിമായി ഒരു ധനാഢ്യനായിരുന്നു എന്ന് തെളിയിക്കുകയുമാണ്. സമ്പത്തിലല്ല, നന്ദിയുള്ള ഹൃദയത്തിൻ്റെ വിശാലതയിൽ അയാൾ സമ്പന്നനായിരുന്നു. നന്ദി എന്നത് ഒരു വാചകത്തിലോ ഒരു അധ്യായത്തിലോ ഒരു പുസ്തകം എഴുതി വെക്കുന്നതിലോ അല്ല. പിന്നെയോ, സൗഖ്യം നൽകിയവനെ ജീവിതം മുഴുവൻ അനുഗമിക്കുന്നതിലാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത്. നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ വർഷങ്ങളായി അവിടെയുള്ള അഗതി മന്ദിരത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുവാനിടയായി. എന്തുകൊണ്ടാണ് ഇത്ര വർഷമായിട്ട് ഇവിടെ നിന്നും എങ്ങും പോകാതെ ഇത്രമാത്രം സമർപ്പണത്തോടെ പ്രവർത്തിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, സാഹബ്, ഞാനൊരു കുഷ്ഠരോഗിയായിരുന്നു. എല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങൾ വരെ എന്നെ ഉപേക്ഷിച്ചു. എന്നാൽ ഇവിടെയുള്ള ബാബുജിമാർ എന്നെ സ്നേഹിച്ചു, കരുതി, മരുന്ന് തന്നു, മരുന്ന് വെച്ച് കെട്ടി. ഞാൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ഇനിയും എവിടെ പോയാലും സമാധാനം എനിക്ക് കിട്ടില്ല. നന്ദി പറയുവാൻ വാക്കുകളില്ലാത്തതിനാൽ ഇവിടെ തുടരുന്നു. നന്ദി പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുമ്പോൾ ഞാൻ പിരിഞ്ഞു പോകും. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഞാൻ മരിക്കുന്നതുവരെയും ആ വാക്കുകൾ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നുമില്ല. ജീവിതം നന്ദിയായി, കൃതജ്ഞതയായി, അർച്ചനയായി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവിക പ്രവർത്തനത്തിൽ ശരിയാമണ്ണം പങ്കാളിത്തം വഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. തെരുവോരങ്ങളിലെ നിലവിളിയും കരച്ചിലും നമുക്ക് കേൾക്കാം. ക്രിസ്തുവിനെ ആവശ്യമില്ലാത്തവരായി ആരുമില്ല. യാചകർക്കും തെരുവിൽ ജീവിതം ഹോമിക്കുന്ന എല്ലാവർക്കും കർത്താവിനെ ആവശ്യമുണ്ട്. യേശുവിൻ്റെ ശരിയായ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നമുക്ക് നൽകാം. ശരിയായ പ്രതികരണത്തോടെ ജീവിതം മുഴുവൻ അവിടുത്തെ അനുഗമിക്കാം. തിരുവോരത്ത് നിന്ന് ക്രിസ്തുവിനോടൊപ്പം കാൽവറിയിലേക്ക്, ദൈവരാജ്യത്തിലേക്കുള്ള ആഗമനത്തിനായി, അനുഗമനത്തിനായി നമുക്ക് യേശുവിനെ അനുഗമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.